എന്നെ ഇത്തിബാ ചെയ്യണേ. ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു തഫ്സീറുൽ കബീറിൽ ആയത്തിന്റെ വിശദീകരണം ധാരാളം എഴുതിയിട്ടുണ്ട്. ഇമാം ഖുർത്തുബി എഴുതിയിട്ടുണ്ട്, ഇമാം തബരി എഴുതിയിട്ടുണ്ട്, സകല മുഫസ്സിറുകളും എഴുതിയിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഹബീബിനുള്ള ആദരവ് സ്നേഹം ഒരാൾ നിലനിർത്തി തങ്ങളെ ഇത്തിബാ ചെയ്യേണ്ടതുപോലെ പിന്തുടർന്നു കഴിഞ്ഞാൽ യുഹിബ്ബുകുമുല്ലാഹ്, അല്ലാഹ് നിങ്ങളെ തൃപ്തിപ്പെടുന്നതാണ്. റബ്ബങ്ങ് നമ്മളെ തൃപ്തിപ്പെട്ടാലോ യഗ്ഫിർ ലക്കും ദുനൂബക്കും വല്ലാഹു ഗഫൂറുർ റഹീം. അല്ലാഹു നിങ്ങൾക്ക് ദോഷങ്ങൾ പുറത്തു തരുമെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. അല്ലാഹുവിന്റെ ഹബീബിനെ പിന്തുടർന്ന ഒരാൾ, അവിടെ സ്നേഹിക്കുന്ന ഒരാൾ, അവിടുത്തെ ആദരിക്കുന്ന ഒരാൾ എങ്ങനെ മറ്റൊരാളെ പ്രയാസപ്പെടുത്തുന്ന വാക്ക് പറയും? അവിടുത്തെ സ്വഭാവത്തിനെ പറ്റി ബീവി ആയിഷ റളിയല്ലാഹു അൻഹയോട് ഒരാൾ ചോദിച്ചു, യാ ബീവി ആയിഷ, യാ ആയിഷ, കൈഫ കാന ഖുലുഖുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഓ ബീവി ആയിഷ, കൈഫ കാന ഖുലുഖുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ തങ്ങളുടെ സ്വഭാവം എങ്ങനെ ഉണ്ടായിരുന്നു? ഖാലത്ത് മഹദിയുടെ മറുപടി, കാന ഖുലുഖുഹു അൽ ഖുർആൻ, അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വഭാവം അത് പരിശുദ്ധ ഖുർആനാണ്. മഹദി മറുപടി പറഞ്ഞു, അതുകൊണ്ടാണ് അല്ലാഹു തങ്ങളെ സ്വഭാവത്തെ വാഴ്ത്തിയിട്ട് ഖുർആനിൽ സാക്ഷ്യപ്പെടുത്തിയത്, വഇന്നക ലഅലാ ഖുലുഖിൻ അളീം, വലിയ സ്ഥാനത്ത് വലിയ സ്വഭാവത്തിന്റെ ഉടമയാണ് തങ്ങളെന്ന് ഖുർആൻ. ആ ശറഫാക്കപ്പെട്ട ജീവിതത്തിൽ ഒരു മനുഷ്യ മനസ്സ് വേദനിപ്പിച്ചിട്ടില്ല, ഒരു മഖ്ലൂഖിനെയും പ്രയാസപ്പെടുത്തിയിട്ടില്ല. പ്രയാസപ്പെടുത്താൻ അന്യായമായ നിലക്ക് അല്ലാഹുവിന്റെ ഹബീബിൽ നിന്ന് ഒരു വേദനയും ഒരാൾക്കും സംഭവിച്ചിട്ടില്ല, ഉണ്ടായിട്ടില്ല. അത്രയും വലിയ റഹ്മത്തിന്റെ കേദാരമാണ് ഖുർആൻ റഹ്മത്ത് കൊണ്ട് സാക്ഷ്യപ്പെടുത്തിയ, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, ലോകത്തിന് മുഴുവൻ റഹ്മത്തായിട്ടാണ് തങ്ങൾ അവതരിച്ചത്. അതുകൊണ്ടാണ് മിണ്ടാ പ്രാണികൾ പോലും അല്ലാഹുവിന്റെ ഹബീബിന്റെ അടുത്ത് വന്ന് സങ്കടം പറയുന്നു. ഹബീബായ തങ്ങൾ കേട്ട് അതിൽ ഇടപെടുന്നു, പരിഹാരം നിർദ്ദേശിച്ച് അവരെ രക്ഷപ്പെടുത്തുന്നു, അയിമ്മത്ത് അവരെ കിതാബിൽ രേഖപ്പെടുത്തുന്നു. നേരത്തെ ഇവിടെ പറഞ്ഞില്ലേ ഉസ്താദ്, അവർക്ക് ഒരു പ്രാണിയെ പോലും വേദനിപ്പിക്കാത്ത നിലക്കാണ് അവിടുത്തെ സംശുദ്ധമായ ജീവിതം. അതേ അമ്പിയാക്കളെ ജീവിതം ഉൾക്കൊണ്ട് ആ അമ്പിയാക്കളുടെ അനന്തരക്കാരിൽ വലിയ പ്രധാനിയായിട്ട് അതേ ജീവിക്കാൻ വേണ്ടി അല്ലാഹ് അവസരം കൊടുത്താൽ ആ മഹാന്മാരെ സ്വഭാവം അതാ ഉൾക്കൊള്ളാനും പകർത്താനും കഴിയും. അങ്ങനെ പകർത്തിയ മുത്തഖീങ്ങളായ വലിയ ആലിമീങ്ങൾ എത്രയാണ്! അതുകൊണ്ട് എന്റെ സൗണ്ട് കേൾക്കുന്ന, ലൈവായിട്ട് ശ്രദ്ധിക്കുന്ന സകല മുസ്ലിം പുരുഷന്മാരോടും സ്ത്രീകളോടും ഞാൻ പറയുന്നു, ഒരൊറ്റ ആലിമീങ്ങളെയും ഗ്രൂപ്പ് തിരിച്ചും തിരിക്കാതെയും സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ ആലിമീങ്ങളെയും ചീത്ത പറയരുത്, നിസാരപ്പെടുത്തരുത്. അവരെ സംബന്ധിച്ച് ഒരു തെറ്റിദ്ധാരണകളും കുപ്രചരണങ്ങളും ഒരാരോപണങ്ങളും ആക്ഷേപവും മുസ്ലിമീങ്ങൾക്ക് അതേ പറയാൻ പറ്റില്ല. ഈമാൻ നമ്മിൽ നിന്ന് നഷ്ടപ്പെടാൻ അത് വലിയ കാരണമാണ് കേട്ടോ. ഈമാനില്ലാതെ മരിക്കാൻ അത് വലിയ കാരണമാണ് കേട്ടോ. അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ഇന്ന് കണ്ടങ്ങള്, ഇന്ന് വാട്സപ്പിലും ഫേസ്ബുക്കിലും ഇന്റർനെറ്റൊക്കെ ദുരുപയോഗം നടത്തിയിട്ട് എന്തെല്ലാം തമ്മാടിത്തങ്ങളാണ് അല്ലാഹുവിന്റെ ദീനിന്റെ ആലിമീങ്ങളെ സംബന്ധിച്ച് വരെ എന്തെല്ലാം തെറ്റിദ്ധാരണകൾ പരത്തുന്നു, എന്തെല്ലാം ആരോപണങ്ങൾ പ്രചരിപ്പിക്കുന്നു, എന്തെല്ലാം കുപ്രചരണങ്ങൾ നടക്കുന്നു. പക്ഷേ ഇത് എന്നും നടക്കും, ഇത് ഇന്നും നിലയുണ്ടായതല്ല. ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹിച്ച ത്യാഗത്തിന് കണക്കുണ്ടോ? അല്ലാഹുവിന്റെ ഹബീബാണ് അക്മലുൽ ഖൽഖ്, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ഉലൂഹിയത്തിന്റെ മഖാമ് കഴിഞ്ഞാൽ
ഏറ്റവും കൂടുതൽ ശറഫുള്ളവർ പരിശുദ്ധ ഖുർആൻ വാഴ്ത്തി പറഞ്ഞു വഅല്ലമക മാ ലം തകുൻ തഅലം വകാന ഫളുല്ലാഹി അലൈക അളീമ. ആ വലിയ സ്ഥാനത്തിന്റെ ഉടമയായ തങ്ങളെ പോലെ പ്രയാസങ്ങൾ അനുഭവിച്ച, ആരോപണങ്ങൾ കേൾക്കേണ്ടി വന്ന, ആക്ഷേപങ്ങൾ ഏൽക്കേണ്ടി വന്ന, കുപ്രചരണങ്ങൾ സഹിക്കേണ്ടി വന്ന, പ്രയാസങ്ങളും മാനസികവും ശാരീരികവുമായും ഏൽക്കേണ്ടി വന്ന ഒരൊറ്റ ആളും അല്ലാഹുവിന്റെ മഖ്ലൂഖുകളിൽ ഇല്ല. അല്ലാഹുവിന്റെ ഹബീബ് അഷദ്ദുൽ ബലായ അംബിയാ, അതെ, ഏറ്റവും കൂടുതൽ ബലാഹ് അമ്പിയാക്കൾക്കാണ്, പിന്നെ ഔലിയാക്കൾക്കാണ്, പിന്നെ അതിനോട് അടുത്ത ആളുകൾക്കാണ്. പരീക്ഷണങ്ങൾ കൂടും, പ്രയാസങ്ങൾ ഉണ്ടാകും, ആരോപണങ്ങൾ നടക്കും, ആക്ഷേപങ്ങൾ പ്രചരിപ്പിക്കും, തെറ്റിദ്ധാരണ നടത്തും. അതിലൊന്നും വിഷമിക്കണ്ട, അല്ലാഹുവിന്റെ ദീൻ അനുസരിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് പ്രത്യേകിച്ച് അവസാന കാലഘട്ടം അസ്വാബിറു ഫീ ദീനിഹി അലൽ ജംറ്, ദീനിൽ ക്ഷമിച്ചു നിൽക്കുന്ന ആളുകൾക്ക് തീ കട്ടം മുറുക്കി പിടിച്ചു നിൽക്കുന്ന പ്രയാസം ഉണ്ടാകും. തീയിന്റെ കണൽ ഒട്ടൊരു സമയം കയ്യിൽ വെക്കാൻ പറ്റുമോ? ഒരു സെക്കൻഡ് വെക്കുമ്പോഴേക്ക് മനുഷ്യൻ പ്രയാസപ്പെട്ടു പോകും. എന്നാൽ അതിനേക്കാളും ശക്തമായ പ്രയാസം ദീനിൽ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ വിശ്വസിച്ച് അഹ്ലു സുന്നയിൽ അടിയുറച്ച് ജീവിക്കുമ്പോൾ, ദീനനുസരിച്ച് തഖ്വയിൽ ജീവിക്കുമ്പോൾ, പ്രത്യേകിച്ച് ആലിമീങ്ങൾ ദീനീ രംഗത്ത് നേതൃത്വം നൽകിയിട്ട് പരിശുദ്ധ ദീനിൽ അവർ രംഗത്ത് വരുമ്പോൾ വലിയ വലിയ കടുകടുത്ത പരീക്ഷണങ്ങൾ ഏൽക്കേണ്ടി വരും. അത് ഉപ്പാപ്പ റസൂലുള്ള സഹിച്ചിട്ടുണ്ട്, അമ്പിയാക്കൾ സഹിച്ചിട്ടുണ്ട്, അയ്മത്ത് സഹിച്ചിട്ടുണ്ട്. എത്രത്തോളം ഹബീബായ തങ്ങൾക്ക് കുടിക്കാൻ വെള്ളം മുടക്കിയില്ലേ, കഴിക്കുന്ന ഭക്ഷണം മുടക്കി, വർഷങ്ങളോളം ഭക്ഷണം മുടക്കിയിട്ട് അള്ളാഹുവിന്റെ ഹബീബ് പട്ടിണി കിടന്നിട്ടില്ലേ? അവിടുത്തെ അതെ വിശപ്പടക്കാൻ ഒന്നുമില്ലാതെ വയറുവേദന കൊണ്ട് അസഹ്യമായിട്ട് വലിയ പാറക്കല്ല് വയറ്റത്ത് വെച്ച് കെട്ടിയിട്ട് ഈ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന് വേണ്ടി ദഅവത്ത് നടത്തി ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂൽ. അവിടുത്തെ ശറഫാക്കപ്പെട്ട കൈ വിശുദ്ധ ഇസ്ലാമിന്റെ ഖിദ്മത്തിലായി നടക്കുന്ന സമയം കൈ പാറയിൽ തട്ടിയിട്ട് കയ്യിൽ നിന്ന് ബ്ലഡ് ചീറ്റി ഒഴുകിയപ്പോ അവിടെന്ന് പറഞ്ഞത് ഹൽ അന്തി ഇല്ലാ ഇസ്മഉന്ദ മീതി വഫീ സബീലില്ലാഹി മാ ലാ ഖൈതി. ഓ കയ്യേ, നീ വെറും ഒരു കയ്യല്ലേ, ഈ കൈ പോയതുകൊണ്ട് സത്യത്തിന്റെ ധർമ്മത്തിന്റെ യുദ്ധത്തിന്റെ രണാങ്കളത്തിൽ നിന്ന് പിറകോട്ട് മാറാൻ എനിക്ക് കഴിയുമോ എന്ന് രക്തമൊഴുകുന്ന കയ്യിനെ നോക്കിയിട്ട് ആദർശം കൈമാറിയ നേതാവാണ് ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ അസ്ഹാബ്, അവിടുന്ന് ദീൻ ഉൾക്കൊണ്ട മഹാന്മാരായ അസ്ഹാബ് സഹിച്ച ത്യാഗത്തിന് കണക്കുണ്ടോ? അനുഭവിച്ച കഷ്ടപ്പാടുകൾക്ക് പരിധിയുണ്ടോ? ആ അസ്ഹാബിൽ നിന്ന് ദീൻ കൈമാറിയ അയ്മത്തുകൾ എന്തെല്ലാം കേട്ടു, എന്തെല്ലാം സഹിച്ചു. പക്ഷേ അവർക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാവലേർപ്പെടുത്തിയിരിക്കുന്നു. ഇമാമിങ്ങളൊക്കെ പരിശുദ്ധ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ചു നിന്നതിന്റെ പേരിൽ കത്തിജ്വലിക്കുന്ന വലിയ തിളച്ചുമറിയുന്ന എണ്ണയിൽ ജീവനുള്ള ശരീരത്തിന്റെ ഓരോ ഭാഗവും മുക്കിയെടുത്തിട്ട് ആദർശ പ്രസ്ഥാനത്തിൽ നിന്ന് പിറകോട്ട് മാറുന്നില്ല എന്ന് കണ്ടപ്പോൾ ജീവനുള്ള ശരീരം മുഴുവനും തിളച്ചുമറിയുന്ന എണ്ണയിൽ മുക്കിയെടുത്ത് ജീവൻ നഷ്ടപ്പെടുത്തി രക്തസാക്ഷിത്വം വഹിച്ച താരീഖുകൾ അയ്മത്തുകൾ ഇസ്ലാമിക താരീഖുകളിൽ രേഖപ്പെടുത്തിയത് നമുക്ക് വായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ഇന്ന് പലതും നടക്കും. ഇത് പുത്തിരിയല്ല. അല്ലാഹുവിന്റെ ദീനിന്റെ ആലിമീങ്ങളെ സംബന്ധിച്ച് ആരെങ്കിലും പ്രയാസപ്പെടുത്തുന്ന വല്ല പ്രചരണങ്ങളും തെറ്റിദ്ധാരണകളും നടത്തിയാൽ അത് അവനിക്ക് നാശമാണ്, അവന്റെ കുടുംബത്തിന് നാശമാണ്, അവന്റെ ആഹ്റം അതോടുകൂടി നഷ്ടപ്പെടുന്നതാണ്. ഈമാനുള്ളവർക്ക് അത് പറ്റൂല, അല്ലാഹുവിനെ സ്നേഹിക്കുന്നവർക്ക് പറ്റൂല, ഹബീബായ തങ്ങളെ സ്നേഹികൾക്ക് പറ്റൂല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതം അള്ളാഹ് കബൂലാക്കണം, അള്ളാഹുവിന്റെ ഹബീബ് നമ്മളെ കബൂലാക്കണം, അവിടുത്തെ പിടുത്തം നമുക്ക് നിലന്ന് കിട്ടണം. അത് ദുനിയാവിലും ആഖിറത്തിലും എല്ലാം അങ്ങനെ തന്നെ. അള്ളാഹു ആ നിലക്കുള്ള മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി തരട്ടെ. അതുകൊണ്ട് ദുനിയാവ് ഇങ്ങനെ കുറെ കാലം ഇപ്പൊ കണ്ടങ്ങൾ എത്രയോ ആളുകൾ വലിയ വലിയ മാരകമായ ക്യാൻസർ പിടിപെട്ട്, വലിയ വലിയ മാരകമായ രോഗങ്ങൾ പിടിപെട്ട്, ഒരു മുറുക്ക് വെള്ളം പോലും അസഹ്യമായ ദാഹം കാരണം വെള്ളം ഉള്ളിലെത്തിയാൽ പുറത്തേക്ക് ഛർദ്ദിക്കും. എന്തൊരവസ്ഥ! ക്യാൻസർ പിടിപെട്ട് സ്വകാര്യ അവയവങ്ങളിൽ പോലും ക്യാൻസർ പിടിപെട്ട് ഡോക്ടർമാരെന്ന് ആ പറയാണ്, ഇത് ഫോർത്ത് സ്റ്റേജ് കഴിഞ്ഞ് മെഡിസിൻ ഇല്ലെന്ന് പറഞ്ഞ് കൈയൊഴിഞ്ഞിട്ട് വൃണപ്പെട്ട മുറിവുകളിൽ നിന്ന് പുഴുക്കൾ പുറത്തു വന്നിട്ട്
വേദനകൊണ്ട് സഹിക്കാൻ കഴിയാതെ നിലവിളിക്കുന്ന അവസ്ഥകൾ അല്ലാഹു നമ്മളെ കാത്ത് സലാമത്താക്കുമാറാകട്ടെ. ആ നിലക്ക് പരീക്ഷിക്കപ്പെട്ട മുഴുവൻ ആളുകൾക്കും നീ ആഫിയത്ത് നൽകണം റഹ്മാനെ. എത്ര ആളുകളാ വിഷമിക്കുന്നതെന്നറിയോ? നമ്മളെ ശരീരത്തിൽ നമ്മളിന്ന് വലിയ പ്രൗഢിയോടുകൂടി, നമ്മൾ ഇറങ്ങി എന്തെങ്കിലും ഒരു ചെറിയ രോഗം നമ്മുടെ ശരീരത്തിന് ബാധിച്ചിട്ട് തൽക്കാലം മെഡിസിൻ കൊണ്ട് അത് സുഖപ്പെടാതെ അതിനെ സംബന്ധിച്ച് ഒരു വിദഗ്ധമായ ഒരു പരിശോധന നടത്താൻ ഡോക്ടർമാര് നിർദ്ദേശിച്ചിട്ട് അങ്ങനെ ചെക്കപ്പ് നടത്തിയിട്ട് നമുക്ക് റിസൾട്ട് കൈമാറുമ്പോൾ ആ റിപ്പോർട്ടിൽ ക്യാൻസർ ഉണ്ട് എന്ന വിവരം നാം അറിഞ്ഞാൽ പിന്നെ വെള്ളം കുടിച്ചാൽ ഇറങ്ങോ? കഴിക്കുന്ന ഭക്ഷണത്തിന്റെ രുചി കിട്ടുമോ? കിടന്നാൽ ഉറക്കുവരുമോ? കുടുംബജീവിതത്തിൽ സന്തോഷം കിട്ടുമോ? അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം, വളരെ സൂക്ഷിക്കണം. നമുക്ക് ആഖിറത്തിൽ രക്ഷപ്പെടണം. ദുനിയാവ് ഇന്നിങ്ങനെ കഴിഞ്ഞു പോകും. അതുകൊണ്ടാണ് വലിയ വലിയ മഹാന്മാർ സ്വാലിഹീങ്ങൾ ഔലിയാക്കൾ മുസ്ലിം ഉമ്മത്തിനോട് അതാ പ്രത്യേകമായിട്ടുള്ള സന്ദേശം അറിയിക്കുകയാണ്. അദ്ദുന്യാ ദാറുൽ ഫനാ, ഈ ദുന്യാവിന് നിലനിൽപ്പില്ല, ഇവിടത്തെ ഉമ്മ വാപ്പ നിലനിൽക്കൂല, ഇവിടത്തെ മക്കൾ നിലനിൽക്കൂല, ഇവിടത്തെ ഭാര്യ ഭർത്തൃ ജീവിതത്തിന് നിലനിൽപ്പില്ല, ഇവിടത്തെ വീടുകൾ നിലനിൽക്കൂല, ഫ്ളാറ്റുകൾ കൊട്ടാരങ്ങൾ അധികാരം ആരോഗ്യം ഭംഗി ഇവിടത്തെ ഒരു സ്വാധീനവും ഒന്നും ഒന്നും നിലനിൽക്കുന്നില്ല. വല്ലാഖിറത്തു ദാറുൽ ഖുലൂദ്, നിലനിൽക്കുന്ന ലോകം അത് പാരത്രിക ലോകമാകുന്ന ആഖിറമാണ്. അത് അല്ലാഹുവിന്റെ ഖുർആന്റെ സാക്ഷ്യപ്പെടുത്തലാണ്. വല്ലാഖിറത്തു ഖൈറും വഅബ്ഖാ, ആ നീണ്ടകാല ജീവിതത്തിലെ സമ്പാദ്യത്തിന് വേണ്ടിയാണ് ദുനിയാവിൽ മുസ്ലിമായ പുരുഷനും മുസ്ലിമത്തായ സ്ത്രീകളും അവരുടെ ഉംറിനെ ആയുസിനെ ഉപയോഗപ്പെടുത്തേണ്ടത്. അതുകൊണ്ടാണ് തങ്ങൾ പറഞ്ഞത് അദ്ദുന്യാ മസ്റഅത്തുൽ ആഖിറ, ആഖിറം സമ്പാദിക്കാനുള്ള കൃഷി. ആ നിലക്ക് ചിന്തിക്കുമ്പോൾ അള്ള പൊരുത്തപ്പെടാത്ത ഒരു ചിന്തയും ഒരു ഭാവവും ഒരു ചലനവും ഒന്നും മുസ്ലിമില്ലെന്ന് സംഭവിക്കാൻ പറ്റൂല. തങ്ങൾ പറഞ്ഞാൽ മുസ്ലിം മൻ സലിം, അതാ മൻ സലിമന്നാസ് മിൻ ലിസാനിഹി, നാവിനെ തൊട്ട് രക്ഷപ്പെടണം മറ്റു മുസ്ലിമി മറ്റു മനുഷ്യർ മുഴുവനും. അതുപോലെ മീ അതേ മിൻ ലിസാനിഹി വയദിഹി, അവന്റെ കൈകളെ തൊട്ടും മറ്റു മനുഷ്യന്മാർ രക്ഷപ്പെട്ടിരിക്കണം. ഈ കൈ കൊണ്ട് ഒരു മനുഷ്യ മനസ്സ് വേദനിപ്പിക്കുന്ന ചലനം എന്റെ കൈ കൊണ്ട് എന്റെ കയ്യിൽ നിന്ന് സംഭവിക്കാൻ പറ്റൂല എന്ന് ഓരോരുത്തരും ഉറപ്പിക്കണം. അങ്ങനെയുള്ള നല്ല സംശുദ്ധമായ ജീവിതം നമുക്ക് ജീവിക്കാൻ പറ്റണം എങ്കിലേ അള്ളാഹു നമ്മ കബൂലാക്കൂ, എങ്കിലേ ഹബീബായ തങ്ങൾ നമ്മ കബൂലാക്കൂ, എങ്കിലേ മഹാന്മാരെ പിടുത്തം നമുക്ക് കിട്ടൂ. അത് എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ഞാൻ എന്റെ വാക്ക് ചുരുക്കുകയാണ്. അള്ളാഹുവിന് തഖ്വ ചെയ്ത് ഈമാനോടെ അള്ളാഹുവിന്റെ ഹബീബിന്റെ മഹബത്തിലായിട്ട് ജീവിക്കാൻ നാമൊക്കെ ഈ പരിശുദ്ധ വെള്ളിയാഴ്ച രാത്രി ഈ മഹദിയുടെ ചാരത്ത് മഹാനരായ ഷേഖുന ഉസ്താദ് അവരുടെ സാന്നിധ്യത്തിൽ മുഴുവൻ ആളുകളും പ്രതിജ്ഞ ചെയ്ത്, ഇവിടെ ചിലപ്പോ നമ്മള് അതും ഇതൊക്കെ പറഞ്ഞാൽ ഇവിടെ എന്തും നടക്കും. ഇന്നിപ്പോ ഇന്ന് വിലവെക്കേണ്ട ആളുകളെ വിലവെക്കാത്ത കാല, ആലിമീങ്ങളെ ബഹുമാനിക്കുക, അവരെ സ്നേഹിക്കുക, അവരെ നേതൃത്വം അംഗീകരിക്കുക, അത് മുസ്ലിം ഉമ്മത്തിന് ഹക്കാണ്, അത് ദീനിന്റെ കടമയാണ്. അത് ചെയ്യാത്തവർ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചോദ്യം ചെയ്യും, അവന്റെ അഅമാലുകൾക്ക് സ്വീകാര്യത ലഭിക്കൂല. ഇന്നിപ്പോ അതിനൊന്നും വില കൊടുക്കാത്ത കാല, ആരെയും ആരോടും എന്ത് ചോദിക്കാൻ എന്തും പറയാൻ എങ്ങനെയും ജീവിക്കാൻ ഇന്നൊരു പ്രയാസവുമില്ല. അതുകൊണ്ടാണ് ഞാൻ എന്റെ സംസാരത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞത് ഇത് അവസാന കാലഘട്ടമാണ്. ഇനി എത്ര കാലം ഇങ്ങനെ കഴിഞ്ഞുകൂടും? അല്ലാഹു അഅലം. അള്ളാഹുവിന്റെ ബലാഹുകൾ വന്നാൽ, അദാബ് വന്നാൽ നമുക്ക് താങ്ങാൻ പറ്റൂല. അള്ളാഹു കാത്തു രക്ഷപ്പെടുത്തട്ടെ. ഒരു ഭാഗത്ത് പുത്തനാശയക്കാരുടെ വർധനവ്, അതോടുകൂടി ആലിമീങ്ങളെ താറടിക്കാൻ ഒരു വിഷമവും ഇല്ലാത്ത ജനത, മറുഭാഗത്ത് സ്ത്രീകളുടെ രംഗപ്രവേശനം, അതും കൂടെ പറയാതിരിക്കാൻ വയ്യ. സ്ത്രീകളുടെ അയിഞ്ഞാട്ടം, മൊബൈലിന് ദുരുപയോഗം നടത്തി, വാട്സപ്പ് ദുരുപയോഗം നടത്തി, ചാറ്റിംഗ് ദുരുപയോഗം നടത്തി,
ഇന്റർനെറ്റ് ദുരുപയോഗം നടത്തി മിസ്കാളിലും മെസ്സേജിലുമായി അള്ള പൊരുത്തപ്പെടാത്ത നിലക്ക് കല്യാണം കഴിഞ്ഞവരും കഴിക്കാത്തവരും സ്കൂളിൽ പഠിക്കുന്നവരും കോളേജിൽ പഠിക്കുന്നവരും വീട്ടിലിരിക്കുന്നവരും പുറത്തു പോകുന്നവരും ഉൾപ്പെടെ അവിഹിത ബന്ധങ്ങളും ഹറാമിന്റെ സ്നേഹങ്ങളും നിലനിർത്തിയിട്ട് വല്ലാണ്ട് മലീമസമായ വ്യഭിചാര ജീവിതം വർദ്ധിച്ച കാലഘട്ടമാണ്. ആ നിലക്ക് ജീവിക്കുന്ന ആളുകൾ വർദ്ധിച്ച കാലഘട്ടത്തിലാണ് നമ്മുടെ ജീവിതം ഉള്ളത്. അള്ളാഹു കാത്തു നമ്മ സലാമത്ത് നൽകുമാറാകട്ടെ. അതുകൊണ്ട് മുസ്ലിം പെൺകുട്ടികളോട്, എന്റെ സൗണ്ട് കേൾക്കുന്ന മുസ്ലിം ഉമ്മമാരോട് ഞാൻ പറയുന്നു, ബ്യൂട്ടി പാർലറിൽ പോകുന്ന പെണ്ണുങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളത് സ്റ്റോപ്പ് ചെയ്യണം. കണ്ണിന്റെ പുരികം പ്ലക്ക് ചെയ്യുന്ന തമ്മാടിത്ത സ്വഭാവം വല്ല മുസ്ലിം പെൺകുട്ടികളും സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളത് നിർത്തൽ ചെയ്യണം. മുഖത്ത് മേക്കപ്പ് നടത്തിയിട്ട് മൈലാഞ്ചി ട്യൂബ് കൊണ്ട് ശരീരം മൊത്തം വരച്ചിട്ട് ബോഡി ഷേപ്പ് ടൈറ്റ് ഫിറ്റ് ബുർക്ക ധരിച്ചിട്ട് മുടി ശാമ്പു തേച്ച് പാറിപ്പിച്ചിട്ട് ഒരു തോളിൽ ബാഗും മറുകൈയിൽ മൊബൈലും പിടിച്ച് നീ അന്യ ആണുങ്ങളെ വശപ്പെടുത്താൻ വേണ്ടി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ നിന്റെ ജീവിതം തമ്മാടികളുടെ ജീവിതമാണെന്നും നരകക്കാരിൽ നരകത്തിന്റെ അഹലുകാരിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഭാഗക്കാരാണ് നിങ്ങളെന്നും പറഞ്ഞിട്ട് തങ്ങൾ പറഞ്ഞു. ഇമാം മുസ്ലിം സ്വഹീഹ് മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ് ലാ യദ്ഖുലുൽ ജന്ന, അത്തരം മോശപ്പെട്ട ജീവിത രീതി സ്വീകരിച്ച സ്വഭാവ രീതിയുള്ള അത്തരം സ്ത്രീകൾക്ക് സ്വർഗപ്രവേശനമില്ലെന്ന് തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് സൂക്ഷിക്കണേ, നന്നായിട്ട് ശ്രദ്ധിക്കണേ. അല്ലാഹുവിന്റെ ഹബീബിനെ കൽബിൽ നിറച്ചോ, ആ ഹബീബിന്റെ ഹബ്ബ് കൽബിൽ നിറഞ്ഞാൽ പിന്നെ ഹറാമിന്റെ ചിന്തയില്ല. മഹാന്മാരാശ്രയങ്ങൾ പറഞ്ഞതുപോലെ ഹബ്ബുൻ നബീ വ മദ്ഹുഹു ഖൈറുൽ അമൽ വ അസല്ലല്ലാഹു ബിഹി യുബല്ലിഹുൽ അമൽ. അമാലുകളിൽ ഏറ്റവും മഹത്വമുള്ള അമല് അത് ഹബീബായ തങ്ങളെ സ്നേഹിക്കലാണ്, ആ തങ്ങളെ മദ്ഹ് ചെയ്യലാണ്. കിട്ടുന്ന സമയം അതും ഇതും പറയാൻ നിൽക്കണ്ട, ഇവിടെ പൊന്ന് എന്തും നടക്കുന്നുള്ളൾക്ക് നീ അതും ഇതും പറഞ്ഞാൽ അള്ള നിന്നെ പിടിക്കുന്ന ഒരു സമയമുണ്ട്. അതേ അവസാനം ശ്വാസമടങ്ങി നീ ഖബറിലെത്തിയിട്ട് അതേ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതാ ഹബീബായ തങ്ങൾ അറിയിക്കാണ് ഖൽബുൽ ഖുർആനി സൂറത്തു യാസീൻ, ഖുർആന്റെ ഹൃദയമാണ് യാസീൻ സൂറത്തെന്ന് തങ്ങൾ പരിചയപ്പെടുത്തിയ സൂറത്തു യാസീൻ മറിച്ചാൽ അതിന്റെ അവസാനത്തെ പേജിൽ തുടക്കത്തിലെ ആയത്ത് വായിക്കാൻ ശ്രമിച്ചാൽ ആ ആയത്തിൽ നിന്ന് ബോധ്യമാകും അല്യൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുന ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനു യക്സിബൂൻ. നാവിനുള്ള സീല് വെച്ചു പോയി, ഇനി നാവ് കൊണ്ട് സംസാരമില്ല. പിന്നെ സംസാരിക്കുന്നത് വതുകല്ലിമുന ഐദീഹിം, അവരവരുടെ കൈകളെ കൊണ്ട് അല്ല സംസാരിപ്പിക്കുന്നു. വതശ്ഹദു അർജുലുഹും ബിമാ കാനു യക്സിബൂൻ, സംസാരിച്ച ഓരോ കാര്യങ്ങളും ഞാൻ ഇന്നത് ചെയ്തു ഇന്ന രൂപത്തിൽ ഇന്ന സ്ഥലത്ത് ഇന്ന ഇങ്ങനെ ഓരോന്നോരോന്ന് കാലുകളെ സാക്ഷ്യപ്പെടുത്തി കൈകളെ കൊണ്ട് സംസാരിപ്പിച്ച് നാവിന് സീല് ചെയ്ത് നാവ് കൊണ്ട് മിണ്ടാൻ അനുവദിക്കാത്ത ദിവസം മഹ്ശറ നിങ്ങൾക്ക് വരാനുണ്ട് ജനങ്ങളെ. ആ മഹ്ശറ മറന്നുകൊണ്ട് ഒരു മുസ്ലിം പെണ്ണും ജീവിക്കണ്ട, ഒരു മുസ്ലിം പുരുഷനും ജീവിക്കണ്ട. അല്ലാഹുവിന്റെ ഹബീബിന്റെ ഹബ്ബിനാൽ കൽബ് നിറച്ച് ആവുന്നത്ര സ്വലാത്ത് ചൊല്ലിക്കോ, ദിക്ർ ചൊല്ലിക്കോ, ഖുർആൻ ഓതിക്കോ, ഒരൊറ്റ വഖ്ത് നിസ്കാരം ഖളാക്കണ്ട. മുസ്ലിം ചെറുപ്പക്കാരാ തങ്ങൾ പറഞ്ഞില്ലേ മിൻ ലിസാനിഹി വ യദിഹി, കരങ്ങളെ തൊട്ട് മറ്റ് കൈകളെ തൊട്ട് മറ്റും ജനങ്ങൾ സുരക്ഷിതരായിരിക്കണം. ഈ ആശയം ഉൾക്കൊണ്ട മുസ്ലിം ചെറുപ്പക്കാർ എങ്ങനെ തീവ്രവാദിയാകും, എങ്ങനെ വർഗീയവാദിയാകും, എങ്ങനെ നാടിന്റെ സമാധാനം കെടുത്തുന്ന ഗുണ്ടാസെറ്റിൽ മുസ്ലിം പുരുഷന്മാരുൾപ്പെടലെങ്ങനെ, അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്നേഹികൾ എങ്ങനെ വർഗീയ തീവ്രവാദ ഭീകരവാദ വിഷയങ്ങളിൽ അകപ്പെടും, എങ്ങനെ അക്രമ സംഭവങ്ങളിൽ എങ്ങനെ മുസ്ലിം ഏർപ്പെടും. ഒരു നാടിന്റെ സമാധാനം കെടുത്തുന്ന, ഒരു നാടിന്റെ ഐക്യം തകർത്തുന്ന പ്രവർത്തനങ്ങളിൽ എങ്ങനെ മുസ്ലിം രംഗത്ത് വരും. അത് മുസ്ലിമിന് പറ്റൂല, അത് ഹബീബായ തങ്ങളെ സ്നേഹികൾക്ക് പറ്റൂല. അതുകൊണ്ട് എല്ലാ മുസ്ലിം മഹല്ല ജമാഅത്തുകളും ഐക്യത്തോടെ, ഈമാനോടെ, വലിയ ബഹുമാനത്തോടെ,
പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ചും ബഹുമാനിച്ചും ആലിമീങ്ങളാത്തുകളെ എല്ലാം ആദരിച്ച് സ്നേഹിച്ച് തഖ്വയോടുകൂടെ ജീവിക്കാൻ ഈ പരിശുദ്ധ മജ്‌ലിസിൽ നഫ്സടക്കം ഈ ജമാഅത്തുകാര് മുഴുവനും സകല മുസ്ലിമീങ്ങളും എല്ലാവരും ആ നിലക്കുള്ള ശുദ്ധകരമായ അല്ലാഹുവിന്റെ പൊരുത്തത്തിൽ ഹബീബായ തങ്ങളെ പ്രിയത്തിലുള്ള ആ ശുദ്ധമായ ജീവിതം നയിക്കാൻ എല്ലാവരും തയ്യാറാകണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. കുറഞ്ഞ സ്വലാത്ത് പറഞ്ഞ് ഞാൻ ചെറുങ്ങനെ ഒന്ന് ദ്വാരന്ന് ഇൻഷാ അല്ലാ ഇവിടുന്ന് പോകും. ശേഷം മഹാനരായ ഷെയ്ഖുന ഉസ്താദ് അവർക്ക് നിങ്ങൾക്കറിയാം, എന്നെക്കാൾ കൂടുതൽ അറിയാം, ഞാൻ പരിചയപ്പെടുത്തേണ്ട ആയിരക്കണക്കിന് ശിഷ്യന്മാര് വലിയ വലിയ ആലിമീങ്ങളെ വാർത്തെടുത്ത് ഒരു പുരുഷായുസ് മുഴുവനും അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി അഹ്ലു സുന്നക്ക് വേണ്ടി സമർപ്പിച്ച് ഇപ്പോഴും നമുക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന മഹാനരായ ഉസ്താദിനെ നിങ്ങൾക്ക് ഇവിടെ നേതൃത്വത്തിന് വേണ്ടി കിട്ടിയത് തന്നെ നിങ്ങളെ ഏറ്റവും വലിയ ഒരു ഭാഗ്യമാണ്. അൽഹംദുലില്ലാ. അതുകൊണ്ട് വലിയ ബർക്കത്തുള്ള ആളുകളാണ് ഈ പുയ്യത്ത് വയൽ ജീവിക്കുന്ന പുയ്യത്ത് വയലിലെ സഹോദര സഹോദരിമാർ, ഇവിടുത്തെ നിവാസികൾ. അള്ളാഹു ഈ നാട്ടിൽ ബർക്കത്ത് ചെയ്യട്ടെ, ഈ നാട്ടിൽ ഖൈർ നൽകട്ടെ. എല്ലാ ഷർറുകളും ഷൈത്താന്റെ ഷർറുകളും എല്ലാ ഫിത്നകളും അള്ളാഹു നീക്കി അള്ളാഹുവിന്റെ ഹബീബിന്റെ ഷറഫ് കൊണ്ട് അള്ളാഹു ഈ മഹല്ലത്തിൽ വലിയ ഖൈറും നിഅമത്തും യോജിപ്പും സന്തോഷവും വലിയ ബർക്കത്തും അള്ളാഹുവേ നീ ഏറ്റേറ്റി നിലനിർത്തി തരണം. റഹ്മാനേ. വായാറ് സ്വലാത്ത് പതിനായിരക്കണക്കിന് ആളുകൾ കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഗൾഫ് നാട്ടിൽ നിന്നും ഉൾപ്പെടെ സംബന്ധിക്കുന്ന എത്രയോ വലിയ വലിയ മാരകമായ രോഗങ്ങൾ ക്യാൻസർ അടക്കം പിടിപെട്ടിട്ട് ഇന്ത്യയിലെ ക്യാൻസർ രോഗ വിദഗ്ധന്മാരായ ഡോക്ടർമാർ ഇനി മരുന്നില്ലെന്ന് പറഞ്ഞ് കൈയൊഴിഞ്ഞിട്ട് സക്കറാത്തിന്റെ അവസ്ഥയിൽ കൊണ്ടുവന്ന രോഗികൾ ഉൾപ്പെടെ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സുഖം കിട്ടിയ, കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച കിട്ടിയ, സംസാരിക്കാത്തവർക്ക് സംസാരിക്കാനുള്ള ആഫിയത്ത് കൊടുത്ത, കേൾവി ശക്തി അള്ളാഹു നൽകിയ, മന്ദബുദ്ധി ശരിപ്പെട്ട, നടക്കാത്തവരെ നടത്തിയ, ഓപ്പറേഷൻ പറഞ്ഞവർക്ക് ഓപ്പറേഷൻ ഇല്ലാതെ, അവയവം മുറിക്കാൻ പറഞ്ഞവർക്ക് മുറിച്ചു മാറ്റാതെ, 10-ഉം 25-ഉം വർഷമായി കല്യാണം കഴിച്ച് മക്കളുണ്ടാവാൻ കാണാത്ത ഡോക്ടർമാരില്ല, ചെയ്യാത്ത ചികിത്സകളില്ല, വൈദ്യലോകം വിധിയെഴുതി ഇനി നിങ്ങൾക്ക് മക്കളുണ്ടാകൂല, നിരാശപ്പെട്ട് വേദനിക്കുന്ന ഹൃദയവുമായി ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രതീക്ഷിച്ച് ബായാറ് സ്വലാത്ത് മജ്‌ലിസിൽ എത്തിപ്പെട്ട് അവിടുത്തെ സ്വലാത്തിൽ സമ്മേളിച്ചത് ദുആയിൽ കൂടിയത് കാരണം അള്ളാഹുവിന്റെ ഹബീബിനെ കൊണ്ട് മക്കളെ കിട്ടിയ ആയിരക്കണക്കിന് ആളുകളുടെ വിഷയം നമുക്ക് പറയാൻ പറ്റുമെങ്കിൽ എത്രയോ തമ്മാടിത്തങ്ങളിലും വഹാബി പുതിയ പുത്തൻ പ്രസ്ഥാനങ്ങളിലും അകപ്പെട്ട് അതാ വഴിതെറ്റിപ്പോയ എത്രയോ ആളുകൾ പരിശുദ്ധ ഇസ്ലാമാകുന്ന പരിശുദ്ധ ദീൻ ആകുന്ന സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ ഉറച്ച് അടിയുറച്ച് സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങളെ സാദാത്തുക്കളുടെ നേതൃത്വം അംഗീകരിച്ച് അള്ളാഹുവിന്റെ ദീനിന്റെ ഖിദ്മത്തിലായി ഒരൊറ്റ വഖ്ത് നിസ്കാരവും ഖളാക്കാതെ ഒരു അക്രമ അനീതി പ്രവർത്തനങ്ങളിലും ഏർപ്പെടാതെ ശുദ്ധമായ ജലക്ക് ജീവിക്കാൻ പരിശുദ്ധ സ്വലാത്ത് മജ്‌ലിസ് കാരണമായ ബായാറ് സ്വലാത്ത് ഇൻഷാ അല്ലാ നാളെ മഴ നമസ്കരിച്ച ഉടനെ ബായാറിൽ നമ്മുടെ സ്ഥാപനത്തിൽ നടക്കുമ്പോ നിങ്ങളെല്ലാവരും നാളെ മഴവിന് മുമ്പ് തന്നെ ബായാറ് സ്വലാത്തിലേക്ക് നിങ്ങൾ വരണം. അതുപോലെ സാധുവായ ഞാനും നമ്മുടെ സ്നേഹിതൻ അലവി സഖാഫി ഉൾപ്പെടെയുള്ള പണ്ഡിതന്മാർ എല്ലാവരും കൂടി ഞങ്ങളെ ജില്ലയിൽ മലപ്പുറം ജില്ലയിൽ എൻ്റെ നാടിനടുത്ത് നടത്തിവരുന്ന മൂന്നാക്കൽ സ്വലാത്ത് മജ്‌ലിസും അടുത്ത മാസം ആദ്യത്തെ തിങ്കളാഴ്ച മലപ്പുറം മൂന്നാക്കലിൽ നടക്കുമ്പോൾ സൗകര്യപ്പെടുന്നവരൊക്കെ എത്തിപ്പെടാൻ ശ്രമിക്കണമെന്ന് ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തി. ഇൻഷാ അല്ലാ വാക്ക് ചുരുക്കി ചെറിയ നിലക്ക് സ്വലാത്ത് ചൊല്ലി ദ്വാരന്ന് ഇന്ന് ഈ മജ്‌ലിസ് ഇവിടെ പൂർത്തിയാക്കും. വാഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ.